പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദിവ്യ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് മിൽഡ തോമസ്. ഞാൻ യു കെയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇന്നാണ് ഉടമ്പടി എടുത്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒരു 2008 നഴ്സിംഗ് പഠിച്ച് 2014 വരെ ഞാൻ 14 ഞാൻ കേട്ടായിരുന്നു കൃപാസനം. ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതും ഒത്തിരി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഇവിടം വരെ വന്ന് ഇങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റായിട്ട് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് എന്തിനല്ലാതെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അത് മതി എന്ന് പറഞ്ഞ് നിന്നിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം ഞാൻ ഗൾഫിൽ പോയി, അവിടെ നിന്ന് ഞാൻ യു കെ പോയി. അപ്പോഴും കൃപാസനത്തിനെ പറ്റി ഇങ്ങനെ സാക്ഷ്യങ്ങളും അതിനോടൊപ്പം തന്നെ മോശമായതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെപ്പറ്റി വറി ചെയ്തില്ല. കാരണം മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഞാൻ നിൽക്കുമായിരുന്നു. ഒരു 2023 ജാനുവരി ആയപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് യൂട്യൂബിലേക്ക് ഒത്തിരി ഇവിടുത്തെ സാക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അത്രയും നാൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്നത് ഒത്തിരി റീൽസ് അല്ലെങ്കിൽ ഫിലിംസിൻ്റെ ഷോർട്സ് അങ്ങനെയൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പതിയെ പതിയെ എനിക്ക് മാതാവിലേക്ക് കൂടുതൽ അടുക്കണം, കൃപാസനത്തിനെ പറ്റി കൂടുതൽ അറിയണം എന്ന് തോന്നി. അപ്പം ഞാൻ ഈ കാര്യം എൻ്റെ അനിയത്തിയോടും എൻ്റെ അമ്മയോടും പറഞ്ഞു. അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നോട് പറഞ്ഞു, അവൾ ഓൾറെഡി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവളുടെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനം കൂടണം എന്നൊക്കെ പറഞ്ഞ് അവൾ എനിക്ക് ലിങ്ക് അയച്ച് തരാൻ തുടങ്ങി. അപ്പം ഞാനും ആ ലിങ്കിൽ ചൊവ്വാഴ്ചകളിൽ ധ്യാനം അറ്റൻ്റെയും സമയം കിട്ടുന്നത് പോലെ അതല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ റെഗുലറായിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു കാശുരൂപമെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടണം, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ഒരാഗ്രഹം വന്ന്. അതേസമയം ഞങ്ങൾ യു കെയിൽ ഒരു വീട് വാങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കുന്നില്ല. വീട്ടിലാണെങ്കിലും ജോലിയുടെ തിരക്ക്, വീട്ടിലെ സ്ട്രെസ്സ് എല്ലാം കാരണം ഞാനും ഹസ്ബൻഡും പലപ്പോഴും തല്ലുപിടുത്തമുണ്ടാകും, ബഹളമുണ്ടാകും. പിള്ളേരത് കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിഷമം, ഞങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ. അങ്ങനെ മൊത്തത്തിൽ വീട്ടിൽ ഒരു സമാധാനമുണ്ടാവാത്തൊരവസ്ഥ. വീടിൻ്റെ കാര്യത്തിനാണെങ്കിലും ഞങ്ങളുടെ ഒപ്പമുള്ള ഒത്തിരി പേരും വീടൊക്കെ വാങ്ങി സെറ്റിലായപ്പോൾ ഞങ്ങൾക്ക് മാത്രം വീട് വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഒരു മെയ്യിൽ, അപ്പോൾ അത്രയും നാൾ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ല, വേറെ പ്രാർത്ഥനകളൊന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അനിയത്തിക്ക് ഇറ്റലിക്ക് പോകാനുള്ളത് റെഡിയായി. അപ്പോൾ അവൾ പറഞ്ഞ് അവളുടെ ഉടമ്പടിയിൽ വെച്ച ഫസ്റ്റ് നിയോഗം അതായിരുന്നു. ആ ഒരൊറ്റ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് അവൾക്ക് ഇറ്റലിക്ക് പോകാനുള്ളത് ശരിയായതെന്ന് പറഞ്ഞു. അതോടൊപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഇവിടുത്തെ വീട് പഴയ വീടായിരുന്നു. അപ്പോൾ അതും പുതുക്കി പുതിയൊരു വീട് വെക്കാനുള്ള ഒരു അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഇതെല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കൂടുതൽ മാതാവിനോട് അടുക്കണം, എനിക്കും എന്തൊക്കെയോ മാതാവിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ മെയ്യിൽ ഒരു പകുതിയായപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീടുകൾ വിൽക്കുന്ന ഒരു ബിൽഡേഴ്സിനെ കണ്ടു. അവർ അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്, എനിക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്, പിന്നെ എനിക്ക് ഒരു ജോലിയുണ്ട്, നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തായാലും വീട് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയി അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല, നമുക്ക് അവിടെ വീട് വാങ്ങണമെങ്കിൽ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിലേ നമുക്ക് വീട് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല. പക്ഷേ ഞാൻ അവിടെ ഒരു ലോൺ എടുത്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അവിടെ ലോൺ എടുക്കുകയെ അങ്ങനെ യൂട്ടിലിറ്റി ബിൽസ് കൂടിയാലും മാത്രമേ നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂടുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു എനിക്ക് കിട്ടില്ല, എന്നെ റിജക്റ്റായി. അപ്പോൾ ഞാൻ ശരിക്കും ഡെസ്പായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്കൊരു കാശുരൂപം കിട്ടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 31 മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ അന്ന് ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കും ജപമാലയ്ക്കും വണക്കമാസം സമാപനത്തിനായിട്ട് പോയി. അതെല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുവാണ്, എനിക്കൊരു കാശുരൂപം കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞു അവളുടെ കയ്യിലൊരു കാശുരൂപമുണ്ട്, അങ്ങനെയാണെങ്കിൽ ചേച്ചി ആ കാശുരൂപം എടുത്ത് പ്രാർത്ഥിച്ചോ, അവൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ, അതായത് ഈ June 1 എനിക്ക് മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എനിക്ക് ഉടമ്പടി ഓൺലൈൻ ഞാൻ 2 പ്രാവശ്യം നോക്കിയപ്പോഴും അത് ലിങ്ക് എനിക്ക് ഓപ്പണായി വന്നില്ല.
അപ്പം ഞാൻ ഒരു പേപ്പറിൽ 6 നിയോഗം എഴുതി വെച്ചു. അതിൽ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് ഞങ്ങൾക്ക് യു കെയിൽ ഒരു വീട് കിട്ടണം, അത് ബുദ്ധിമുട്ടൊന്നും കൂടാതൊരു വീട് കിട്ടണം, കുടുംബത്തിൽ സമാധാനം വരണം, ഞാൻ ഹസ്ബൻഡും പിടിക്കാതെ പ്രാർത്ഥനയിൽ മക്കളായിട്ട് ജീവിക്കണം എന്നുള്ള രണ്ടാമത്തെ നിയോഗം വെച്ച്. മൂന്നാമത്തെ നിയോഗം വെച്ചത് ഹസ്ബൻഡ് 2 പ്രാവശ്യം യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്തു, 2 പ്രാവശ്യം ഫെയിൽഡായി. അപ്പോൾ അതൊന്ന് പാസ്സായി കിട്ടണം. ഞങ്ങളെല്ലാവരും, കാരണം അവിടെയുള്ള ചേച്ചിമാരാണ് ഞങ്ങളെപ്പോഴും പള്ളിയിൽ കൊണ്ടുപോകാനും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും അതിപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു മൂന്നാമത് ആ നിയോഗം വെച്ചു. നാലാമത്തെ നിയോഗം ഞാൻ വെച്ചത് സാധാരണ നേഴ്സുമാർ യു കെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ബാൻഡ് 5 എന്നുള്ള പോസ്റ്റിലാണ് കയറുന്നത്. അപ്പോൾ ഒരു 2-3 ഇയർ കഴിഞ്ഞാലേ ബാൻഡ് 6 എന്നുള്ള പോസ്റ്റിലേക്ക് മാറുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയത്തൊരു 14 വർഷത്തോളം കാർഡിയാക് തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഉണ്ട്. അവിടുത്തെ മേജർ സർജറീസൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു ഇത് ബാൻഡ് 6 കിട്ടിയാൽ ഇത്രയും കൂടി സാലറി ഇമ്പ്രൂവ് ആകും എന്നുള്ളതിൽ ആ ഒരു നിയോഗം ഞാൻ വെച്ചു. അഞ്ചാമത്തെ നിയോഗം വെച്ചത് എനിക്ക് റെഗുലറായിട്ട് കഴുത്ത് വേദന ഉണ്ടായിരുന്നു. അതായത് കേസ് കഴിഞ്ഞൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കഴുത്ത് എനിക്ക് അനക്കാൻ പറ്റാത്ത വേദന, എല്ലാ ദിവസവും ഐബുപ്രൂഫീൻ പാരസിറ്റാമോൾ പെയിൻ മെഡിക്കേഷൻസ് കഴിക്കാതെ എനിക്ക് കിടക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു നിയോഗം വെച്ചു. ആറാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് ഞങ്ങൾക്ക് വടുതലയിൽ ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു 5 സെൻറ് സ്ഥലമുണ്ട്, അതും ഒന്ന് വിറ്റ് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു, അപ്പം നമുക്ക് കുറച്ച് പൈസയും കൂടി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു 6 നിയോഗം ഉടമ്പടി എടുക്കാതെ ഒരു വെള്ള പേപ്പറിൽ എഴുതി, ആ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, അതിലെഴുതി ഈ കാശ് രൂപം വെച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂട്യൂബിൽ പോയി എന്താണ് കൃപാസനം, ഇവിടെ എന്താ സംഭവിച്ചത്, ഇതെങ്ങനെ ഉണ്ടായി, ഇവിടുത്തെ ഓരോ നേർച്ച വസ്തുക്കളുടെ ഇമ്പോർട്ടൻറ്റും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു. കാരണം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി മൊത്തത്തിൽ അറിയണം. അപ്പോൾ അത് ഫുള്ള് ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ജൂൺ പകുതിയായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3-ാമത്തെ ആഴ്ച ഞാൻ വീണ്ടും ഈ ബിൽഡേഴ്സിന് അപ്രോച്ച് ചെയ്യുവാണ്. അപ്പോൾ എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യണം, എത്ര രൂപ ഞാൻ ഡെപ്പോസിറ്റ് ഇട്ടാലാണ് എനിക്കിനി വീട് വാങ്ങാൻ പറ്റുന്നതെന്ന് വെച്ച് അപ്രോച്ച് ചെയ്യുമ്പോൾ അവരെന്നോട് പറഞ്ഞൊരു ആൻസർ ഇതാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറ് എക്സലൻറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് അതിന് മുമ്പ് എനിക്ക് മീഡിയത്തിൽ നിന്നൊരു ക്രെഡിറ്റ് സ്കോറ് ഇപ്പം നിൽക്കുന്നത് വിത്തിൻ 3 വീക്സിൽ അത് നിൽക്കുന്നത് എക്സലൻറ്റിലാണ്, നിങ്ങൾ എന്താണ് ഇതിൽ ചെയ്തതെന്നാണ് അവരെന്നോട് ചോദിച്ചത്. സത്യത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആ സെയിം ബാങ്ക് സെയിം എങ്ങനെയാണോ എൻ്റെ പോകുന്നത് അതേ രീതി പോയിരുന്നൊരു സ്കോറ് എങ്ങനെയാണ് ഈ 3 ആഴ്ച കൊണ്ട് എക്സലൻ്റ് ആയെന്ന് വെച്ചാൽ എനിക്ക് അതിനൊരു ആൻസർ ഉള്ളൂ. ഞാൻ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒറ്റ കാരണം മാത്രം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഡേ തന്നെ ബാങ്കിൽ നിന്ന് അപ്രൂവലായി എനിക്ക് വീടിന് ഇത്ര, അതായത് ഞങ്ങൾ സെമി ഡിറ്റാച്ച്, അവിടെ എപ്പോഴും ഒരുന്നില്ലെങ്കിൽ 4 വീട് ഒരുമിച്ച് അല്ലെങ്കിൽ 2 വീട് ഒരുമിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു വേറെ വീടിൻ്റെ ഒന്നും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരു വീടിനായിട്ടുള്ള അപ്രൂവലാണ് എനിക്ക് വന്നത്. അതിന് സാങ്ഷനായി, അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി പോകുവാണ്. അപ്പോൾ ഒരു ജൂലൈ കഴിഞ്ഞു, ഓഗസ്റ്റ് ആയിട്ടും വീടിൻ്റെ പണി കഴിയുന്നില്ല, പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞെങ്കിലും വീടിൻ്റെ പണി കഴിയുന്നില്ല. അപ്പം ഞങ്ങൾക്കും ആകെ വിഷമമായി, കാരണം ഇത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ അനിയെത്തി ഉപ്പ് തന്നു വിട്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടി ഈ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ആ ഉപ്പ് ഞങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലത്ത് ആ ഉപ്പിട്ടു. കാശുരൂപം ഞാൻ ആ മണ്ണിൽ തൊട്ട് പ്രാർത്ഥിച്ചു, പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിച്ചു, എത്രയും പെട്ടെന്ന് ഈ വീടിൻ്റെ പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് കീ കിട്ടണം. അതും അപ്പോൾ ഒരു ഓഗസ്റ്റ് ആയി. അപ്പോൾ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതിക്ക് മുമ്പാണെങ്കിൽ മാതാവിൻ്റെ ജന്മതിരുന്നാളിന് മുമ്പ്, അല്ലെങ്കിൽ ഒക്ടോബർ മാതാവിൻ്റെ മാസത്തിന് ആ സമയത്ത് കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നെക്സ്റ്റ് വീക്കിൽ അവർ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് തുടങ്ങി ബിൽഡേഴ്സിൻ്റെ റിപ്ലൈ വന്നു തുടങ്ങി, നിങ്ങൾക്ക് സെപ്റ്റംബർ എൻഡോടുകൂടി വീട് കിട്ടും, അല്ലെങ്കിൽ ഒക്ടോബർ മിഡോടുകൂടി വീട് കിട്ടും എന്നുള്ളൊരു പ്രോസസ്സിങ്ങിലേക്ക് പോയി. അങ്ങനെ ഒക്ടോബർ 26-ാം തീയതി എല്ലാ പ്രോസസ്സിങ്ങും കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ കീ ഞങ്ങൾക്ക് കിട്ടി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആർക്കും അവിടെ അങ്ങനെ വന്ന് വിത്തിൻ 2 ഇയറിൽ തന്നെ ഒറ്റയ്ക്കായിട്ടൊരു വീട് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടായ സംഭവമാണ്. അതോടൊപ്പം തന്നെ ഒക്ടോബറിലുണ്ടായ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ,
ഞങ്ങൾ കുറച്ച് ഫാമിലീസ് ഒരുമിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി. കാരണം മാതാവിൻ്റെ മാസമാണ്, അപ്പം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആരൊക്കെയാണ് ഓഫ് ഡ്യൂട്ടി ഉള്ളത് അവർ അവൈലബിൾ അറിയിക്കും, നമ്മൾ അവരുടെ വീട്ടിൽ പോയി ജപമാല ചൊല്ലും. അപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ആരും അവൈലബിൾ ഇല്ല, ഞാനും രണ്ട് ചേട്ടന്മാരും മാത്രമേ അവൈലബിൾ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഹാപ്പിയാണ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന ചെല്ലാം, ചേട്ടന്മാർ വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ രണ്ട് മക്കളും ഈ ചേട്ടന്മാരും കൂടി ഞങ്ങൾ ജപമാല ചൊല്ലി കഴിഞ്ഞു. അവർ പോയി. രാത്രി ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഞാനും എൻ്റെ മോളും കൂടി ഒരു റൂമിൽ കിടക്കുവാണ്. അപ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ ആയപ്പോഴേക്കും റൂമിൽ നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുന്നു. അപ്പം ഞാൻ മോളോട് ചോദിച്ചു, നീ പെർഫ്യൂം ഇപ്പോൾ റൂമിൽ അടിച്ചായിരുന്നോ, എന്തെങ്കിലും സ്മെല്ല് വരുന്നു വെച്ചപ്പോൾ മോളും എന്നോട് പറഞ്ഞു, അമ്മ എനിക്കറിയില്ല അമ്മ പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ റൂമിൽ, പെർഫ്യൂമിൻ്റെ സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പെർഫ്യൂം അടിച്ചിട്ടില്ല, പക്ഷേ മുറിയിൽ നല്ല സുഗന്ധം ഉണ്ടായിരുന്നു. അപ്പം മോള് പേടിച്ചു, അവൾ പറഞ്ഞ് സംതിങ് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്ത ഉണ്ടാകുമായിരുന്നു. അപ്പം ഞാൻ കൊന്ത ചൊല്ലി, ഞങ്ങളും ഉറങ്ങിപ്പോയി. പക്ഷേ അന്നേരം എനിക്കിതൊന്നും മനസ്സിലായില്ല മാതാവിൻ്റെ പ്രസൻസ് ആണെന്ന്. പക്ഷേ നെക്സ്റ്റ് ഡേ സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കുർബാന കണ്ടുകൊണ്ടിരുന്ന് സുവിശേഷ വായന കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വേളാങ്കണ്ണി പള്ളിയിൽ പോയിട്ട് ഇരിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ്, അതായത് അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു മണം കിട്ടും. ഞാൻ എപ്പോഴും എന്നാൽ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോവാറുള്ളതാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഫുൾ എനിക്ക് വേളാങ്കണ്ണിയിൽ നിൽക്കുന്നൊരു പ്രതീതി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു, വേളാങ്കണ്ണി പള്ളിയിൽ നിൽക്കുമ്പോഴുള്ള പൂവിൻ്റെ മണം കിട്ടുന്നതെന്ന് വെച്ചപ്പോൾ പുള്ളിക്ക് കിട്ടുന്നില്ല, മുമ്പിൽ നിൽക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു, അവർക്ക് ആർക്കും കിട്ടുന്നില്ല. അപ്പം ഞാൻ കുർബാന, അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വേറെ. അപ്പം പിന്നെ ഞാൻ കണ്ണടച്ച് ഞാൻ എൻ്റെ മുമ്പിൽ മൊത്തം വേളാങ്കണ്ണി പള്ളിയാണ് എനിക്ക് കണ്ണിൽ വരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുർബാന കാണുന്നൊരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. അപ്പോൾ പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കി, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നിൻ്റെ അടുത്ത് മാതാവ് വന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ അത് അങ്ങനെയാണ് എന്ന് വിചാരിച്ചു. പക്ഷേ പിന്നത്തെ ആഴ്ചയിലൊരു സാക്ഷ്യം കേട്ടപ്പോൾ അതിലെനിക്ക് മനസ്സിലാതെ പറയുന്നത് ഇങ്ങനെയായിരുന്നു, വേളാങ്കണ്ണി പള്ളിയും ഇവിടുത്തെ മാതാവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എപ്പോഴും. ഇവിടെ അച്ഛനാണെങ്കിലും വേളാങ്കണ്ണി പോയിട്ടാണ് സാക്ഷ്യം കിട്ടിയത് എപ്പോഴും. അപ്പോൾ എനിക്ക് മനസ്സിലായി സത്യമായിട്ടും മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന്. പക്ഷേ അതിനുശേഷം എനിക്ക് കിട്ടിയല്ലോ. പക്ഷേ അന്ന് അങ്ങനെ ഒരു സുഗന്ധം വന്നത് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ നിയോഗം വീടിൻ്റെത് എനിക്കത് സാധ്യമാക്കി തന്നു. ഒപ്പം ഞാൻ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് നേടിത്തന്നു. രണ്ടാമത് കുടുംബസമാധാനം. ഈ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന രാവിലെ 5:30 ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ പതിയെ പതിയെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഒപ്പം വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരം ഞങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ചൊല്ലും. അത് കഴിഞ്ഞ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഞാൻ ഒരു വലിയ വെള്ള പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് നോക്കി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിള്ളേരാണെങ്കിലും അത് കാണാപ്പാടും. ഇപ്പോൾ റെഗുലർലി എല്ലാ ദിവസവും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതനുസരിച്ച് വീട്ടിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അങ്ങനെ സമാധാനമുണ്ടായി. മൂന്നാമത് ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് 2 തവണ ഫെയിൽഡ് ആയതാണ്. 3ാമത്തെ തവണ പോകാൻ നേരത്ത് ഓഗസ്റ്റ് 8 ടെസ്റ്റ്. പക്ഷേ ഒരു ദിവസം മുതൽ പുള്ളി തന്നെത്താനും തീരുമാനമെടുത്ത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. പുള്ളി തന്നെ, ഞാൻ പറയത്തൊന്നുമില്ല, പുള്ളി തന്നെ താഴ്ത്ത് വന്ന് ഈ ഞാൻ എഴുതി വെച്ച പേപ്പർ നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ടെസ്റ്റിന് പോകുമ്പോൾ ഞാൻ ലോക്കറ്റ് കൊടുത്തുവിട്ട് ആ ലോക്കറ്റ് കഴുത്തിലിട്ടിട്ടാണ് പോകുന്നത്. ഉപ്പും ഞാൻ കൊടുത്തു വിട്ടായിരുന്നു പിടിക്കണമെന്ന് പറഞ്ഞിട്ട്. ടെസ്റ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ടെസ്റ്റ് പാസ്സായി. ഏറ്റവും വലിയ, അതായത് 9 മണിക്ക് ആ റോഡ് ഭയങ്കര ബിസി ആയിരിക്കും സ്കൂൾ പിള്ളേരും എല്ലാവരും. പക്ഷേ പുള്ളി പറയുന്നത് അന്നത്തെ ദിവസം ആ റോഡ് കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിരുന്നു, ഒരു വണ്ടി പോലും ഉണ്ടായില്ല. തുടക്കം മുതൽ അവസാനം വരെ റോഡ് ഫ്രീ ആയിട്ട് കിടക്കുമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ തിരിച്ച് അതേ സ്ഥാനത്ത് വന്ന് നിന്ന് ടെസ്റ്റ് പാസ്സായി. അത് പുള്ളിയും എൻ്റെ ഒപ്പം ഇവിടെ വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണിപ്പോൾ വന്നത്. അതും 3ാമത്തത് ഉടമ്പടി വെക്കാതെ തന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. 4ാമത്തത് ബാൻഡ്, അതായത് പ്രൊമോഷൻ കിട്ടുന്നത് ജോലിയിൽ. ഞാൻ പറഞ്ഞു ഒരു ഒരു സ്റ്റാഫ് കയറിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 വർഷം കഴിയണം പ്രൊമോഷൻ കിട്ടണമെങ്കിൽ. പക്ഷേ ഞാൻ അവരോട് ചോദിച്ചതാണ് നിങ്ങളിപ്പോൾ പ്രൊമോഷൻ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പോസ്റ്റ് ഈ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഈ പോസ്റ്റ് ഇപ്പോൾ പുറത്ത് വിടുന്നുണ്ട്, നീ അപ്ലൈ ചെയ്യണം അതിന്, നിനക്കത് എലിജിബിൾ ആണെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്തു. പുറത്തുനിന്നുള്ള ടീമാണ് നമുക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത്. ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇതുപോലെ തന്നെ ജൂലൈ 25 എന്നെ ആ പോസ്റ്റിലേക്ക് മാറ്റി. അതും ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ആ വീട് കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ ഒരു പോസ്റ്റിൽ ഹൈ സാലറിയിൽ കിട്ടിയപ്പോൾ അതും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. പിന്നെ എനിക്ക് കഴുത്ത് വേദന ഉണ്ടായത്, എല്ലാ ദിവസവും ഞാൻ മെഡിസിൻ എടുത്തിട്ടാണ് കിടക്കുന്നത്. പക്ഷേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ഞാൻ ചൊല്ലുമ്പോൾ എൻ്റെ രണ്ട് കൈ വിരിച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ നമ്മെ എല്ലാം ഞാൻ ചെല്ലുന്ന കൈ വിരിച്ച് പിടിച്ചിട്ടാണ്. മറ്റേത് എനിക്ക് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ 5 രഹസ്യം ഞാൻ കൈ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഇടയ്ക്ക് കൈ കഴച്ചു പോകും, കഴപ്പൊന്ന് വേദനയാണ്. പക്ഷേ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് ആ വേദനയൊന്നും ഉണ്ടായില്ല. പതിയെ പതിയെ എനിക്ക് മനസ്സിലായി എൻ്റെ ഈ വേദന കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന്. ഇതുവരെ അതിനുശേഷം ഞാൻ ഒരു മരുന്നെടുക്കുന്നില്ല. കഴുത്ത് വേദനയ്ക്കായിട്ട് ഞാൻ ഒരു മരുന്നെടുത്തിട്ടില്ല. അങ്ങനെ ഈ 5 കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്ന് മാതാവ്. 6 ഒരു സ്ഥലത്തിൻ്റെ വിൽപ്പന, അത് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ അത് വിൽക്കണ്ട, അല്ലെങ്കിൽ വിൽക്കണം. അതിപ്പോൾ ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തപ്പോൾ വീണ്ടും വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടമ്പടി എടുക്കാതെ തന്നെ എനിക്ക് കിട്ടിയതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് എനിക്കിവിടെ ഉണ്ടായത്. അതിന് പരിശുദ്ധമ്മ ദേവതിരുക്കുമാരിലൂടെ എനിക്ക് സാധിച്ചതിന് ഒത്തിരിയേറെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും ഡെഫിനറ്റ്ലി ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. എന്തിനാണെങ്കിലും സമയമില്ലെങ്കിൽ പോലും നമ്മൾക്കത് ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ കഴുത്തിൽ എപ്പോഴും ഈ ലോക്കറ്റ് ഉണ്ടാകും. ഇത് ഉടമ്പടി കാശ് രൂപമല്ല, അല്ലാത്ത ലോക്കറ്റാണ്. അപ്പോൾ എൻ്റെ അവിടെ ഇംഗ്ലീഷുകാരാണ് കൂടെ വർക്കുന്നത്. അപ്പോൾ അവരെപ്പോഴും എന്നോട് ചോദിക്കും നിനക്കിതെന്താ ലോക്കറ്റ്. അപ്പോൾ ഞാൻ വളരെ പ്രൗഡോട് തന്നെ പറയുമായിരുന്നു ഇതാണ് എൻ്റെ ശക്തി, ഇതാണ് എൻ്റെ പവർ, ഇതാണ് എനിക്ക് വർക്ക് ചെയ്യാനും എൻ്റെ എല്ലാ സക്സസിൻ്റെയും പവർ ഇതാണെന്ന് ഞാൻ വെരി പ്രൗഡ് ഓഫ് ഞാൻ പറയുമായിരുന്നു. ഇതെല്ലാമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതും ഇനി വരുമ്പോഴും ഫാമിലിയായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. 91 സങ്കീർത്തനം 14 തിരുവചനം മുതൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് എത്രമാത്രം നാം അടുത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു തിരുവചനം കൊണ്ട് അർത്ഥമാക്കുന്നത്. തൻ്റെ ഉടമ്പടി സാക്ഷ്യം ഈ മകൾ പറയുമ്പോൾ ഇന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എന്തിനാണ് സാക്ഷ്യം പറയുന്നതെന്ന് നാം ചിന്തിച്ചാൽ അത് ഈ മകൾ എന്തെല്ലാമാണ് ചെയ്തതെന്ന് നാം കേട്ടു. ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നതിന് മുൻപ് പോലും തൻ്റെ യൂട്യൂബ് തൻ്റെ ഫോണിലേക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കയറി വരിക, പിന്നീട് താൻ കൂടുതൽ സമയവും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി, അതായത് സിനിമയോ സീരിയലോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചിരുന്നിടത്ത് ഈ സാക്ഷ്യങ്ങൾ കയറി വരാൻ തുടങ്ങുമ്പോൾ മുതൽ പിന്നീട് അതിനോടൊരു ആകർഷണം തോന്നുന്നു. പിന്നീടാണ് പരിശുദ്ധ അമ്മയുടെ ഒരു കാശ് രൂപം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയും അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്, അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഉടമ്പടിയിൽ നാം 6 നിയോഗങ്ങൾ വയ്ക്കുന്നത് പോലെ തന്നെ താൻ അതൊക്കെ എഴുതി അമ്മയുടെ ആ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്ന, അതായത് നമ്മെക്കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ തൻ്റെ ഉടമ്പടി ജീവിതം അന്ന് മുതൽ ആരംഭിക്കുന്നു. പിന്നീട് അങ്ങോട്ട് തങ്ങൾക്ക് എന്തെല്ലാം ആണ് ലഭിച്ചതെന്ന് ഓരോന്ന് ഇവിടെ ഈ മകള് അക്കമിട്ട് പറയുകയുണ്ടായി. തങ്ങൾക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും അതിനൊന്നും യാതൊരു യോഗ്യതയുമില്ല, അതൊന്നും ലഭിക്കാൻ സാധ്യമല്ല, ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത്. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ താൻ ഉടമ്പടി എടുത്തതിൻ്റെ ആ ഒരു സന്തോഷത്തോടെയും കൂടിയാണ് ഈ മകൾ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുക. നമ്മുടെ ജീവിതത്തിലും നാം ഉടമ്പടി ജീവിതം നയിക്കുന്നവരാണ്. നമുക്ക് ഈശോയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെയും ഇടവരുത്തട്ടെ. അതിന് നാം തന്നെയാണ് ജീവിതം മുന്നോട്ട് വയ്ക്കേണ്ടത്. നാം ഒരു നാം അതിന് സന്നദ്ധരാണ്, നാം ഒക്കെ അതിന് മനസ്സുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ പ്രാർത്ഥനയിലൂടെ ദൈവം അതിനെ അറിയുന്നയാളാണ്. എന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാം എളുപ്പമാകും. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.